طلابي السلام عليكم ورحمة الله وبركاته كيف أنتم؟ كيف الأمور؟ هل أنتم في حالة جيدة؟ سكم المقلة ماذا فهمنا وماذا درسنا؟ درسنا عن ستيفن هوكينج من هو؟ هو عالم مشهور، عالم بريطاني. സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹം ആരാണെന്നും അദ്ദേഹം ഒരു ബരീഥാനി, ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണെന്നും അദ്ദേഹത്തിൻ്റെ അൽ ബയാനാത് ഷഖ്സിയൊക്കെ നമ്മൾ എഴുതി അല്ലേ. ഫനഹുനുൽ യൗം നദ്രുസ് അൻ ഫതാത്തിൻ മഷ്ഹൂറ അൻ ഫതാത്തിൻ മഷ്ഹൂറത്തിൻ ഫിൽ ആലം മാ ഇസ്മുഹു മാ ഹൽ മാ ഇസ്മുഹു ഇസ്മുഹ ഹൽ തഅരിഫൂൻ ഹുവ ഹിയ ഹിയ ജൂഖ അൽ ഹാരിസി മാ ജൂഖ അൽ ഹാരിസി ഇത് നമ്മൾ ജൂഹ അൽ ഖാരിസി എന്നൊരു പ്രസിദ്ധ ഹിയ കാതിബത്തുൻ അറബിയ അറബി ഒരു എഴുത്തുകാരിയാണ്. ഹാദിഹി ഹിയ ജൂഹ അൽ ഖാരിസി മാ ഇസ്മു കിതാബിഹിമ കിതാബിഹ ഹൽ തഅരിഫൂൻ ഇസ്മു കിതാബിഹ സയ്യിദാതുൽ ഖമർ മാ സയ്യിദാതുൽ ഖമർ. നമുക്കൊരു വീഡിയോ കാണാം, ഓക്കെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. فترجمة هذه الرواية العربية باحت بكل ما حملت من معان فوق السطور وبينها حتى وصلت بها إلى جائزة البوكر الدولية عام 2019. يلا اذا بغينا جائزة البوكر الدولية International Man Booker Prize نعم അടോ ലോകത്തെ ഏറ്റവും വലിയൊരു പുസ്തകത്തിങ്ങൾക്ക് എഴുതുന്നതിന് കൊടുക്കുന്ന ഒരു അവാർഡാണെന്ത്, മാൻ ബുക്കർ പ്രൈസ്. അത് ലഭിച്ചു ഏത് പുസ്തകത്തിന്? ഇപ്പൊ സാറ് കാണിച്ചില്ല, ഇതാണ്ട സയ്യിദാതുൽ ഖമർ. സയ്യിദാതുൽ ഖമർ അതിന്റെ ഇംഗ്ലീഷ് ആണ് സെലസ്റ്റിയൽ ബോഡീസ് എന്ന പേരിലുള്ളത് അല്ല. മൻ കതബ ഹദി സയ്യിദാതുൽ ഖമർ ഹദിഹി റിവായ, ഇതൊരു റിവായ നോവലാണ്, അത് എഴുതിയ ആളാരാണ് അവർ എഴുതിയിരുന്നത്, ജൂഹ അൽ ഹാരിസി. ജൂഹ അൽ ഹാരിസ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ട അവരാണ്, മനസ്സിലായി. ജൂഹ അൽ ഹാരിസി എന്നാണ് അവരുടെ പേര്. ബാക്കി നോക്കാം. فترجمه هذه الروايه العربيه باحت بكل ما حملت من معان فوق السطور وبينها حتى وصلت بها الى جائزه البوكر الدوليه عام 2019 حتى تربعت اليوم هذه هي ജൂഹ അൽ ഹാരിസി തഫൂസു ജായിസത്ത് ബുക്കർ അദ്വലിയ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയ എന്താണ് ഒരു അറബി എഴുത്തുകാരിയാണ് എന്താണ് നമ്മുടെ ജൂഹ അൽ ഹാരിസി. അറബി ഭാഷയ്ക്ക് കിട്ടുന്ന ആദ്യത്തെ മാൻ ബുക്കർ പ്രൈസ് ആണ് ഇവരിലൂടെ കിട്ടിയത് കേട്ടോ. അപ്പൊ അത് മാൻ അതിന്റെ അറബിക്കാണ്, സെലസ്റ്റിയൽ ബോഡീസ് എന്നല്ല, അറബി ബുക്കാണ് എന്താണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പേരാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, സയ്യിദാതുൽ ഖമർ. അപ്പോ വഹാദിഹി ജൂഹ അൽ ഹാരിസ് ഖദ് ജാഅത് ഇലാ മദ്രസതികും, ഈ നമ്മുടെ ജൂഹ അൽ ഹാരിസ് അവർ നമ്മുടെ സ്കൂളിലേക്ക് വന്നു അപ്പോ ഹുനാക ഫി സുഫൂഫിക്കും ത്വാലിബുൻ ഇസ്മുഹു നബീൽ, നിങ്ങളുടെ ക്ലാസ്സിൽ നബീൽ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആരാണ് നബീൽ? നബീലും ജൂഹ ഹാരിസിയും തമ്മിൽ ഒരു മുഖാബല നടന്നു. മാതാ മുഖാബല? മുഖാബല ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ ആണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പോ ഇത് പഠിക്കുന്നതോടുകൂടി നമുക്ക് ഇന്റർവ്യൂയിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ഇസ്തിബിയാൻ പദാവലികൾ, ചോദ്യാവലികൾ കൂടി നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി പോണം. മനസ്സിലായോ മക്കളെ? അപ്പോ ഇവിടെ ജൂഹ അൽ ഹാരിസിയും നബീലും തമ്മിലുള്ള ഒരു ഹിവാർ അല്ലെങ്കിൽ മുഖാബല ഇന്റർവ്യൂ ആണ് നമ്മൾ ഇവിടെ, മുഖാബല എന്ന് വെച്ചാൽ ഇന്റർവ്യൂ. സയ്യിദാതുൽ ഖമർ മേല സയ്യിദാത്ത്, സയ്യിദാത്ത് എന്ന് വെച്ചാല് ബഹുമാന്യമായ വനിതകൾ എന്നാണ്. അൽ ഖമർ ഖമർ ചന്ദ്രൻ, ചന്ദ്രന്റെ ബഹുമാനപ്പെട്ട വനിതകൾ എന്നാണ്. പക്ഷെ അതല്ല ഇവിടെ പ്രധാനപ്പെട്ടത്, നമ്മളെ ഇതൊരു പുസ്തകത്തിന്റെ പേരാണ്, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനേക്കാളും നല്ലത് നമ്മളിത് അതിന്റെ പേര് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. സയ്യിദാതുൽ ഖമർ.
അപ്പോ നമ്മുടെ പാഠഭാഗത്തിന്റെ പേരെന്താണ്? സയ്യിദാത്തുൽ ഖമർ. സയ്യിദാത്തുൽ ഖമർ ഹാദിഹി ഇസ്മു കിതാബിൻ, ഇസ്മു കിതാബിൻ കതബഹ ജൂഹ അൽ ഹാരിസി. അപ്പൊ ഇന്റർവ്യൂ നടക്കുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെ. അവലൻ നബീൽ, അസ്സലാമു അലൈക്കും വജൂഹൽ ഹാരിസി വഅലൈക്കും അസ്സലാം വഅലൈക്കുമുസ്സലാം. അപ്പൊ ഇന്റർവ്യൂവിൽ മുഖാബലയിൽ ആദ്യം നമുക്ക് യൂസ് ചെയ്യാവുന്ന വാക്കുകളാണത്, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. വഹാദിഹി കലിമാതുൻ തഹദീബിയ, എന്താ കലിമാത്ത് തഹദീബിയ, ഉപചാര വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ സംസാര വാക്കുകൾ സാധാരണ യൂസ് ചെയ്യുന്ന വാക്കുകൾ. ഈ പാഠഭാഗത്തിലെ നമ്മളിതിനു മുമ്പും കലിമാത്ത് തഹദീബിയ ഒരു പാഠഭാഗത്തിൽ വന്നിട്ടുണ്ട്, ഇതിലെയും കലിമാത്ത് തഹദീബിയകൾ മക്കള് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം ഒരു കലിമാത്തും തഹദീബിയാണ്. അപ്പോ ഹാരിസ് വഅലൈക്കും അസ്സലാം മർഹബൻ ബിക അഹ്ലൻ വസഹല, സ്വാഗതം അല്ലെ. മർഹബൻ ബിക അഹ്ലം വസഹല, സ്വാഗതം വെൽക്കം എന്നൊക്കെയാണ്. അപ്പോ നബീല് ശുക്രൻ 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 താങ്ക്സ്, അത് നമ്മൾ ഒരു കലിമത്ത് തഹദീബിയാണ്. അർജു അൽ മുഖാബല മിൻ ഫദലിക്, അർജു അൽ മുഖാബല, ഐ വാണ്ട് ടു ഇന്റർവ്യൂ, ഐ വാണ്ട് ടു ഇന്റർവ്യൂ, ഐ വാണ്ട് ടു ഇന്റർവ്യൂ, ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മിൻ ഫദലിക് പ്ലീസ്, മിൻ ഫദലിക് പ്ലീസ്, നിങ്ങളെന്ന് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ജൂഹ അൽ ഹാരിസി പറയുകയാണ്, തഫദ്ദൽ, ഓ ഓക്കെ തഫദ്ദൽ, ഓക്കെ ആയിക്കോട്ടെ വരൂ എന്നൊക്കെയാണ് കേട്ടോ. തഫല്ലൽ തഫല്ലൽ ഹാദിഹി ഫുർസത്തുൻ സഈദ, ഹാദിഹി ഫുർസത്തുൻ സഈദ, ഇതൊരു മികച്ച അവസരമാണ്. ഹാദിഹി ഫുർസത്തുൻ സഈദ, ഫുർസത്തുൻ സഈദ, ഓക്കെ. അപ്പോ ജൂഹ അൽ ഹാരിസി പറഞ്ഞു എന്നാണ്, ഇതൊരു മികച്ച അവസരമാണ്. നബീൽ ഉടനെ ചോദിക്കുന്നതാണ്, ഐന ഉലിത്തി, ഇന്റർവ്യൂവിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം പഠിച്ചു വയ്ക്കുക. ഐന ഉലിത്തി, എവിടെയാണ് നിങ്ങൾ ജനിച്ചത്, എവിടെയാണ് താങ്കൾ ജനിച്ചത്, ഐന ഉലിത്തി. സയ്യിദാത്തുൽ ഖമർ അല്ല, ഇവിടെ ജൂഹ അൽ ഹാരിസി മർഅത്തുൻ, ഒരു ലേഡിയാണ്, മുഅന്നസാണ്, അതുകൊണ്ടാണ് അൽ ഉലിത്തി എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇന്റർവ്യൂവിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ, നിങ്ങൾ ഇനി ഒരു ഇപ്പോ നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഒരു വ്യക്തി, അദ്ദേഹം ഒരു ആണാണെങ്കിൽ ബുലിത്ത എന്നല്ല നമ്മൾ പറയുക, ഉലിത്തി എന്നല്ല പറയുക, ബുലിത്ത എന്ന് ചോദിക്കണം. എന്ത് ചോദിക്കണം? ഐന ഉലിത്ത. അപ്പൊ ജൂഹ അൽ ഹാരിസിയുടെ മറുപടി, ഉലിത്തു ഫി ബൈത്തിൻ അദബിയിൻ, അന ഉലിത്തു, ഞാൻ ജനിച്ചത് ഫി ബൈത്തിൻ അദബി, ഒരു ഒരു സാഹിത്യ കുടുംബത്തിലാണ്. യഅഷഖുൽ അദബ, യഅഷഖുൽ അദബ, അദബിനെ ഇഷ്ടപ്പെടുന്ന, സാഹിത്യം ഇഷ്ടപ്പെടുന്ന, വഷ്യാർ അതുപോലെ കവിത ഇഷ്ടപ്പെടുന്ന, ബിഉമാൻ ഒമാനിലെ കവിതയും അദബും ഇഷ്ടപ്പെടുന്ന ഒരു സാഹിത്യ കുടുംബത്തിലാണ് ഞാൻ പിറന്നത്. അപ്പൊ ഐന ഉലിദ, ഐന ഉലിദത് ജൂഹ, ഉലിദത് ഫി ബൈത്തിൻ അദബിയിൻ അല്ലെ. ചുമ്മാ ചോദിക്കുകയാണ്, ഐന തഅമലീന ഹാലിയൻ. അപ്പൊ ഇതിലെ ഈ ഇന്റർവ്യൂവിൽ ഇദ്ദേഹത്തിന്റെ ഇവരുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. നമുക്ക് ഇതുപോലെ വേറെ ആളോട് ചോദിക്കുമ്പോൾ എങ്ങനെ അത് ചോദിക്കണം എന്നുള്ളത് കൂടി ഇതിലൂടെ പഠിച്ചു പോകണം. ഫഹിംതും നാ. അപ്പോ ഐന തഅമലീന ഹാലിയൻ, ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവര് ലേഡി ആയതുകൊണ്ടാണ് തഅമലീന എന്ന് വന്നത്. ഇനിയൊരു എന്താണ്, ഒരാണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ചോദ്യം എന്താവും? ഐന തഅമലു എന്നാവും. ഐന തഅമല, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഫഅജാബ അത് അൽ ജൂഹ, ജൂഹ പറഞ്ഞത് ഫി, മാഡം അല്ലെ, അവര് പറഞ്ഞത് ഫി ജാമിഅത്തി സുൽത്താൻ ഖാബൂസ്, സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലാണ് അന്നഹ തഅമൽ, അവര് ജോലി ചെയ്യുന്നത് അല്ലെ. മാഹിയ ഹിവായത്തുക്കി, മാഹിയ ഹിവായത്തുക്കി, ഇപ്പൊ അടുത്ത ചോദ്യം, മാഹിയ ഹിവായത്തുക്കി, താങ്കളുടെ ഹിവായത്സ്, ഹോബി എന്താണ് എന്ന് ചോദിക്കുന്നു. ജൂഹ അൽ ഹാരിസി പറയാണ്, അൽ ഖിറാഅത്തു വസ്സഫർ, അൽ ഖിറാഅ വായനയും യാത്രയുമാണ് എൻ്റെ ഹോബി എന്ന്. അപ്പൊ ഇതിൽ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേറെ ആരോടൊക്കെ ചോദിക്കാവുന്ന ചോദ്യമല്ലേ. ഐന ഉലിത്തി എന്നാണ്, അത് ആണാകുമ്പോൾ ഐന ഉലിത്ത.
أين تعملين حاليا؟ أين تعمل حاليا؟ ما هي هوايتك എന്നാണ് ഇവിടെ. അത് ഇനി ഒരു ആണോട് ചോദിക്കുമ്പോൾ മാ ഹിയ ഹിവായതുക എന്ന് പറയണം. ഓക്കെ, അടുത്തത് അൻത അവ്വലു ഷഖ്സിയതിന് അറബിയ ഫാസത് ബിജായിസതി മാൻ ബുക്കർ അൽ ആലമിയ. ചോദ്യമാണ് അൻത അവ്വലു, അൻതി അവ്വലു ഷഖ്സിയ, താങ്കളാണോ ആദ്യത്തെ വ്യക്തി, അറബിയ അറബിക് ഒരു അറേബ്യൻ എന്താണ് വ്യക്തി, താങ്കളാണോ ഫാസത് നേടിയ ബിജായിസത്തി മാൻ ബുക്കർ അൽ ആലമിയ, ലോകത്തെ മാൻ ബുക്കർ പ്രൈസ്, വേൾഡ് മാൻ ബുക്കർ പ്രൈസ് നേടിയ, ഇന്റർനാഷണൽ മാൻ ബുക്കർ പ്രൈസ് നേടിയ, ജായിസത്ത് മാൻ ബുക്കർ അൽ ആലമിയ ഇന്റർനാഷണൽ മാൻ ബുക്കർ പ്രൈസ് നേടിയ ആദ്യത്തെ അറബി വ്യക്തിത്വം താങ്കളാണോ? ഇപ്പൊ ജൂഹ അൽ ഹാരിസിയുടെ മറുപടി, നഅം, അതെ, ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചെന്നില്ലേ, ഹസൽ ത്വല ജായിസത്തി മാൻ ബുക്കർ അദ്വലിയ ഇന്റർനാഷണൽ മാൻ ബുക്കർ പ്രൈസ് ഹസൽ ത്വല ഞാൻ നേടിയിട്ടുണ്ട്, അല റിവായത്തി എന്റെ നോവലിന്, ഇസ്മു റിവായത്തിഹ സയ്യിദാതുൽ ഖമർ, റിവായത്തിന്റെ പേരെന്താണ്, സയ്യിദാതുൽ ഖമർ എന്നാണ്. നബീൽ ചോദിക്കുന്നു മാദാ തഹ്കി റിവായത്തു സയ്യിദാതുൽ ഖമർ, മാദാ തഹ്കി എന്താണ്, അടുത്ത ചോദ്യം മാദാ അല്ലേ, എന്ത് എന്ത് എന്ന് ഇന്റർവ്യൂവിൽ ഉപയോഗിക്കേണ്ട വാക്കാണ് മാദാ, മാദാ തഹ്കി എന്താണ് യൂസ്, എന്താണ് പറയുന്നത്, റിവായത്തു സയ്യിദാതുൽ ഖമർ, സയ്യിദാതുൽ ഖമർ എന്ന നോവൽ എന്താണ് പറയുന്നത്. ഇപ്പൊ ജൂഹൽ ഹാരിതി ഖിസ്സത്തു ആയിലത്തിൻ ഉമാനിയ, അതൊരു ഒമാൻ കുടുംബത്തിന്റെ കഥയാണ്, ഖിസ്സ കഥ കഥ, ഒമാൻ കുടുംബത്തിന്റെ കഥയാണ്. വീണ്ടും അടുത്ത ചോദ്യം നബീൽ മതാ തജ്ദീന വഖ്തൻ ലിൽ കിതാബ, മതാ മതാ ഹരിഹി സുആലുൻ ആഖർ ഫിൽ മുഖാബല, സുആലിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ചോദ്യ വാക്കാണെന്ത്, മത്ത, മത്ത എന്ന് വെച്ചാൽ എപ്പോൾ, മത്ത തജ്ദീൻ എപ്പോഴാണ് കിട്ടുന്നത് വക്തൻ സമയം, ലിൽ കിതാബ എഴുതാൻ നിങ്ങൾക്ക് എപ്പോഴാ സമയം കിട്ടുന്നത്. ഫഖാലത് ജൂഹ അൽ ഹാരിസി ബഅദമാ നാമത്, ബഅദമാ നാമത് ശേഷം, ഉറങ്ങിയതിനു ശേഷം, തിഫ്ലത്തി എന്റെ കുട്ടി, ആ സഗീർ എന്റെ ചെറിയ കുട്ടി ഉറങ്ങിയതിനു ശേഷമാണ് ഞാൻ എഴുതുന്നത്. വഫി മുദ്ദത്തിൽ ഇജാസാത്ത്, ലീവ് കിട്ടുമ്പോൾ, മുദ്ദത്ത് ലീവുള്ള സമയത്തും, മിൻ അമലി എന്റെ ജോലിയിൽ നിന്ന് ഒഴിവ് കിട്ടുന്ന സമയം, ബിൽ ജാമിയ യൂണിവേഴ്സിറ്റിയിലെ ജോലിയിൽ നിന്ന് ഒഴിവ് കിട്ടുന്ന സമയത്തുമാണ് ഞാൻ എഴുതുന്നത്. പിന്നെ ബിൽ മാ റയുക്കി, മാ റയുക്കി, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, കണ്ടാ ഇതും ഇന്റർവ്യൂവിൽ നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യം, മാ റയുക്കി, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഫി തഅലീമിൻ നിസ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ജൂഹ അൽ ഹാരിസ് പറയുന്നു ദാലിക ളറൂരീൻ, ദാറ്റ് ഈസ് എസൻഷ്യൽ, അത് വളരെ അത്യാവശ്യമാണ്, കൽമാ വെള്ളം പോലെ, വൽ ഹവാ വായു പോലെ അല്ലേ, അൽമാ ഉൽ ളറൂരീൻ വെള്ളം നമുക്ക് അറിവാരിയല്ലേ, കദാലിക തഅലീമുൻ നിസാ ളറൂരീൻ കൽമാഇ വൽ ഹവാ, ഫഹംതും, നഅം. അപ്പോ നബീൽ മുംതാസ്, മുംതാസ് എക്സലൻസ്, അന മസ്റൂറും ബി ലിഖായിക്, ഐ എം ഹാപ്പി ടു സീ യു, നിങ്ങളെ കണ്ടതിൽ എനിക്ക്, അന മസ്റൂറിൻ, ഞാൻ സന്തോഷവാനാം, ബി ലിഖായിക്, നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ജൂഹ അൽ ഹാരിസി ജസാക്കല്ലാഹു ഖൈർ, ജസാക്കല്ലാഹു ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം, അള്ളാഹു നിനക്ക് നന്മ വരുത്തട്ടെ. ഇപ്പൊ ഫഹാദിഹി കലിമാതുൻ തഹ്രീബിയ, ഇതിന്റെ മുമ്പത്തെ ഒരു പാഠത്തില് കലിമത്തുൻ തഹ്രീബിയ പറഞ്ഞിട്ടുണ്ട്, ലാ തഹ്സൻ എന്ന ഈ പാഠത്തിലായിരുന്നു, ഇതിനെക്കുറിച്ച് ഞാൻ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി എഴുതാവുന്നതാണ് കേട്ടോ. അതിലെ സ്വയം മസാ അൽ ഖൈർ, സബാഹൽ ഖൈർ, കലിമാത് തഹ്ദീബികൾ കുറേ ഉണ്ടല്ലോ, ആ ക്ലാസ്സിൽ അതുണ്ട്. ഈ പേജ് നമ്പർ നോക്കി അതിൻ്റെ ക്ലാസ് ഈ ചാനലിൽ തന്നെ, അറബിക് ഗൈഡ് ചാനലിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സംസാരിച്ചതിലെ കലിമാത് തഹ്ദീബിയ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയുണ്ട് ഇതിൽ, സംസാരത്തിൽ വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്ന അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, പിന്നെ മർഹബൻ ബിക്കും, അഹ്ലൻ വശഹ്ലൻ, ശുക്രൻ, മിൻ ഫളിക്ക, തഫദ്ദൽ അല്ലേ, ഇതൊക്കെ കലിമത്തും തഹ്ദീബിയകളാണ് അല്ലേ. പിന്നെ ഏതാ, പിന്നെ പറയുന്നത്
ഇവിടെ ഇതിലേതാണ് പറഞ്ഞത്? ഇതാ മുംതാസ്, കൊള്ളാം, എക്സലന്റ് എന്ന് പറയുന്ന പോലെ. ജസാകല്ലാഹു ഖൈറൻ, ഇതൊക്കെ അൽ കലിമാത് അത് തഹ്ദീബിയ ആയിട്ട് നിങ്ങൾ ഇവിടെ എഴുതണം. ഓക്കെ. അപ്പൊ ഇതിനിടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അനിയന്മാർക്കും നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ ഏറെ ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷനാണ് സ്കൂൾ അറബിക് ഗൈഡ്. അത് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താലും കിട്ടും. അതിൽ കുറെ ക്വിസ് പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പങ്കെടുത്ത സമ്മാനങ്ങളൊക്കെ നേടാവുന്നതാണ്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അപ്പൊ അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.